welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനും അമ്മയും കൂടിയിട്ട് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ ഉണ്ടാക്കാൻ പോകട്ടെ. ചിക്കൻ കറിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഒരു അധികം ഗ്രേവി ഒന്നും ഇല്ലാത്ത ടൈപ്പ്. എന്തായാലും ഇന്ന് ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. എന്താവും ലാസ്റ്റ് ഒന്നും ഉൾപ്പെടുത്തില്ല. എന്താ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാന് അരി വെള്ളത്തിലിട്ടുണ്ട് കേട്ടോ, ബിരിയാണി അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനതൊക്കെ ഇങ്ങനെ കഴുകിയെടുക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ നൽകിയത് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാണ്. അപ്പം പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു, ഞാനത് കഴുകിയെടുക്കാണ് കേട്ടോ. അപ്പം ഞാൻ അരി ഒരു മൂന്നാല് തവണ വെള്ളം മാറ്റി 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 കഴുകിയെടുക്കാറുണ്ട്. ഫുള്ള് ചളിയൊക്കെ പോയി എല്ലാം ക്ലിയർ ആവണം വരെ ഞാൻ വെയിറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ക്ലിയറായിട്ട് ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി കഴുകിയെടുക്കും. പിന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അരി വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ അരി ഇടുള്ളൂ കേട്ടോ കുക്കറിൽ. നമ്മളിന്ന് കുക്കറിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. ചിക്കൻ നമ്മൾ സെപ്പറേറ്റ് വേറെ ഉണ്ടാക്കും കേട്ടോ. അപ്പൊ നമുക്ക് അരി ആദ്യം കഴുകി വൃത്തിയാക്കാം. ഇവിടെ അമ്മ ഇരുന്നിട്ട് സവോള അരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ സവോള അരിഞ്ഞ് തന്നിട്ടുണ്ട്. പിന്നെ മുളകുണ്ട്. പിന്നെ എന്തൊക്കെ അരിഞ്ഞമ്മ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി. പിന്നെന്താ ചെയ്തേ? തക്കാളി ഇവിടെ തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ട്. തക്കാളി ഉണ്ട്, തക്കാളി അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ അരി ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് ചോറ് വെച്ചിട്ട് ചിക്കൻ വെക്കാം. എന്താ വേണ്ടേ? ചോറ് വെക്കണം ആദ്യം. ചോറ് വെച്ചിട്ട് ചിക്കൻ വെക്കാം. ഞാനിവിടെ അരി കഴുകുകയാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ചിക്കൻ ഇതാ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അരി ക്ലീൻ ആക്കി ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ക്ലിയർ ആയി, നേരത്തെ മഞ്ഞ കളർ പോലെ ആയിരുന്നു. പിന്നെ ഇതാ സവോള, പച്ചമുളക്, തക്കാളി, കുക്കറ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ ജാറിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കാസ്റ്റ് അയേണ്ട ഒരു കടായാണ് കേട്ടോ. ഇത് അത്യാവശ്യം ചിക്കൻ ക്വാണ്ടിറ്റി കൊള്ളുന്ന ഒരു കടായാണ്. ഇത് പല പല സൈസിൽ അവൈലബിൾ ആണ്. ഞാൻ എടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസുള്ള ഒരു കടായാണ് കേട്ടോ മേടിച്ചത്. ദ ഇൻഡസ് വാലി കിച്ചൺ വെയർ എന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു കടായി മേടിച്ചത്. എന്തായാലും അത്യാവശ്യം നല്ല ഫുഡൊക്കെ കൊള്ളുന്ന ഒരു കടായാണ് കേട്ടോ. ഈ ഒരു കടായി വന്നിട്ടുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് ആണ്, അതുപോലെ തന്നെ ടോക്സിൻ ഫ്രീ ആണ്, 100% പ്യുവർ ആണ് കേട്ടോ. ഈ ഒരു കടായി കൊണ്ടിട്ട് നമുക്ക് കുറേ യൂസേജ് ഉണ്ട് കേട്ടോ. അതായത് ഈ ഒരു കടായിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബോയിലിംഗ് ചെയ്യണമെന്നാണെങ്കിൽ അങ്ങനെ ബോയിലിംഗ് ചെയ്തെടുക്കാം. റൈസ് ഡിഷസ് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് സൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ സൂപ്പ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗ്രേവി ടൈപ്പ് കറികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ ഇതിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു കടായി മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ മേടിക്കുകയാണെങ്കിൽ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ നടക്കുന്ന കാരണം അപ് ടു 40% വരെ ഓഫർ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 12% വരെ ഓഫർ ഉണ്ട് കേട്ടോ. കാവ്യ എന്നാണ് കേട്ടോ കൂപ്പൺ കോഡ്. ഫസ്റ്റ് ചിക്കൻ കറിയിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. അത് കാരണം ഒരു ഹാഫ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്, ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യണില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ പാനിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ അമ്മ ബാക്കി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചോറിൻ്റെ പരിപാടിക്ക് പോകണം കേട്ടോ. അത് നമ്മൾ നെയ്ച്ചോറാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയണ ഒരു രീതിയിലാണോ ഞാൻ നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ ഒന്നല്ല, എനിക്കറിയണ രീതിയിൽ ഞാൻ നെയ്ച്ചോറ് ചിക്കൻ ഉണ്ടാക്കുന്നു. അപ്പം നമ്മുടെ കുക്ക് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. കുക്ക് വന്നിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഉണ്ട്, വേറെ ഒന്നുമല്ല. അവൾക്ക് ചിക്കൻ്റെ സ്മെല്ല് നന്നായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ വന്നിരിക്കുന്നുണ്ട്, അവളിങ്ങനെ സ്മെല് ചെയ്യണം കണ്ടോ, അവൾ നല്ല എന്നൊക്കെ സ്മെല് ചെയ്ത് നോക്കുന്നുണ്ട്. അവൾക്ക് നമ്മൾ ചിക്കൻ കൊടുന്ന് പറഞ്ഞാൽ കഴുകി വൃത്തിയാക്കിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ കൊടുക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ചിക്കൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതേ കടായിക്ക് തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതേ കടായിക്ക് തന്നെ സെയിം ഓയിലിൽ തന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് സവോളയും അതുപോലെ തന്നെ പച്ചമുളകാണ് കേട്ടോ ചേർക്കുന്നത്. ഇതൊരു ഉണ്ടമുളകാണ്, ഭയങ്കര വലിയ സൈസാണ് കേട്ടോ. അപ്പം അത് രണ്ടും നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സവോള പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിക്കേണ്ടതാണ്, ചേച്ചിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയോ, കുക്കിംഗ് അറിയോ അങ്ങനെയൊക്കെ. എനിക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് കുക്ക് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഉള്ള ഡിഷസ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ പുതിയ പുതിയ ഫുഡ് ഐറ്റംസ് കണ്ടെത്തുന്ന ഒരാളാണ് കേട്ടോ. എന്നിട്ട് ഞാൻ തന്നെ പരീക്ഷിക്കും, ഞാൻ തന്നെ കഴിക്കും, അങ്ങനെയാണ്. പക്ഷെ എൻ്റെ അച്ഛനമ്മയ്ക്കും ഇഷ്ടമാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കുന്ന ഓരോന്നൊക്കെ ഇഷ്ടമാണ് അവർക്ക്. ചിലത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് വേറെ കാര്യം. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് കഴിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചാൽ എനിക്ക് കുക്കിംഗ് അറിയാമെന്ന്. കുക്കിംഗ് അറിയാം,
അറിയാം ഞാനൊരു 7-8 ക്ലാസ് മുതൽ ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. എനിക്കിങ്ങനെ ഇടയ്ക്ക് നല്ലൊരു മൂഡ് വന്നാൽ ഞാൻ കിച്ചണിൽ കയറിയിട്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കും. ഇടയ്ക്ക് ഞാൻ കിച്ചണിൻ്റെ ഭാഗത്തേക്കേ ഞാൻ തിരിഞ്ഞ് നോക്കാറില്ല കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു ക്യാരക്ടർ. അപ്പം ഞാൻ ആ ഒരു ചിക്കനൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രൈ ചെയ്ത ചിക്കൻ ഒരു ഹാഫ് ഫ്രൈ ആണല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതെടുത്ത് കഴിക്കാണ്. അപ്പോൾ നമ്മൾ കുക്ക് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ കുക്കുവിന് അമ്മ കുറച്ച് കൊടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ കുക്കറിൽ നെയ്യ് ഒഴിച്ചു, നെയ്യൊരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പട്ട, ഗ്രാമ്പൂ, കുരുമുളക് പൊടി അല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ദൈ സമൂളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മേടിച്ചതാണ് കേട്ടോ, ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കടായിൽ സബോളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിനുശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. അത് ഞാൻ കാണിച്ചില്ല. തക്കാളി ഇട്ട് കൊടുത്തു, നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അത് വരണം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ കുക്കറിലെ സബോള ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു കുറച്ച് സബോളയാണ് ഇട്ട് കൊടുത്തത്, അതായത് ഒരു ചെറിയ സബോള എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു സബോളയുടെ പകുതിയുടെ പകുതി അത്ര ഉള്ളത്, ഇത്ര ഉള്ളതായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തു, അത് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അതാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനിടയിൽ ഞാൻ മീറ്റ് മസാല എടുത്തു കേട്ടോ. ഇത് ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചാണ് മീറ്റ് മസാല. അത് ഞാൻ കാണിച്ചെന്താണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അതിനുശേഷം അരി ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അരി. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. അതായത് ഞാൻ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരി നമ്മൾ വെള്ളം കളഞ്ഞിട്ടാണ് എടുത്തത്. അതിനുശേഷം നമ്മൾ വെള്ളം എക്സ്ട്രാ 2 ഗ്ലാസ് ആഡ് ചെയ്യാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നെയ്യൊക്കെ അതങ്ങനെ പുന്തി നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചു കേട്ടോ. ലോ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു ഒറ്റ വിസിൽ മതി കേട്ടത്. അത് കഴിഞ്ഞ് നമുക്ക് ഓഫാക്കി ഇടാം. അതിനിടെ നമുക്ക് നമ്മുടെ ചിക്കൻ റെഡിയാക്കി എടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അതായത് തക്കാളി വെന്ത് വന്നപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ മീറ്റ് മസാല ഇട്ട് കൊടുത്തു. മീറ്റ് മസാല നമ്മൾ കുറച്ച് അധികം ഇട്ട് കൊടുത്തു. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തു. അതായത് ഫുൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം കുറച്ച് വെള്ളം ആഡ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് ഗ്രേവി അല്ല, എന്നാൽ ഭയങ്കര ഡ്രൈ അല്ല, അങ്ങനത്തെ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്, റോസ്റ്റ് പോലെ. അപ്പം ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു ആദ്യം. പിന്നെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതിനുശേഷം വീണ്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇളക്കി കൊടുത്തു. അങ്ങനെ അങ്ങനെ കുറച്ചധികം വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ അതിൽ ബ്ലുബ്ലുബ്ലു വന്നു തുടങ്ങിയിട്ട്, അതായത് ബബിൾസ് വന്നു തുടങ്ങി. അപ്പോൾ ഈ വെള്ളം കുറച്ചൊന്ന് വറ്റണം. അപ്പോൾ നമ്മൾ ഇതിലേക്കാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി ചിക്കൻ ഹാഫ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി, അതായത് ഫുൾ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കി കുക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വെള്ളം കുറച്ചധികം ഉണ്ട് ഇപ്പോൾ. പക്ഷെ നമ്മൾ ലാസ്റ്റ് കുക്ക് ചെയ്ത് വരുമ്പോൾ ഇത്രയൊന്നും ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഭയങ്കര ഡ്രൈ അല്ല, എന്നാൽ നല്ല ഗ്രേവി അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താവും നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പോൾ നന്നായിട്ട് ഞാനിവിടെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയെടുത്തു, സ്റ്റൗ ഓഫാക്കി. ഇതാണ് നമ്മുടെ ചിക്കൻ്റെ ഫൈനൽ ലുക്ക്, നല്ല രസമുള്ള കാണാനായിട്ട്. ഇനി നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഞാനിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മേലെ വീണ്ടും ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഒരു വൃത്തിക്ക്, അതായത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതാണ് നല്ല രസം എന്നിട്ട് കാണാനായിട്ട്. ഇനി എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ എനിക്കൊരു പുതിയായിട്ട് ഞാൻ ബിരിയാണി പോലെ ഇതൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ബിരിയാണി ദമ്പുന്ന എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പം ഞാൻ ആദ്യം ഒരു ബൗളിലേക്ക് കുറച്ച് ചിക്കൻ ഇട്ടു, പിന്നെ റൈസ് ഇട്ടു, പിന്നെ ചിക്കൻ ഇട്ടു, പിന്നെ റൈസ് ഇട്ട് ഫുള്ള് കവർ ചെയ്തു കേട്ടോ. എന്നിട്ട് ഞാൻ അമ്മോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു, അമ്മ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ട് ചോദിക്കുമ്പോൾ അമ്മ പറയും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് നെയ്ച്ചോറും ചിക്കനാണ്, ഞാനിങ്ങനെ ബിരിയാണി പോലെ സെറ്റ് ചെയ്തേക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനിത് ഇങ്ങനെ കമഴ്ത്തിയപ്പോൾ ഇതാ ഇതുപോലെ വന്നു കേട്ടോ. ഒരു എന്താ പറയുക, നമ്മൾ ചിരട്ടയിൽ മണ്ണൊക്കെ വെച്ച് കളിക്കില്ല, അതുപോലെ ഇങ്ങനെ കമഴ്ത്തി കൊടുത്തു കേട്ടോ. നല്ല സ്മെല്ലെടുക്കുന്നുണ്ടായിരുന്നു. അമ്മ കഴിച്ചു തുടങ്ങി, ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടില്ല കേട്ടോ. അമ്മ ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു കഴിച്ചു നോക്കുന്നത്. അപ്പോഴേക്കും പിന്നെ ഞാൻ തൈര് പോയിട്ട് എടുത്തു തുടർന്നു. ഇത് നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ കേടാണ് കേട്ടോ. ഇന്നലെ ഞാൻ പോയി മേടിച്ചതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്തൊക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ വായിൽ വെച്ചുകൊണ്ട്, അയ്യോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതുവരെ കുക്ക് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയത്. എന്നാലും അടിപൊളിയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അമ്മോട് ചോദിക്കുന്നത്, അമ്മ ടേസ്റ്റ് ഉണ്ടല്ലേ, ടേസ്റ്റ് ഉണ്ടല്ലേ, ഇങ്ങനെ 100 വട്ടം ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് അമ്മ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കുക്കിംഗ് അപാരതയാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നെയ്ച്ചോറും ചിക്കനും ഇങ്ങനെ ട്രൈ ചെയ്തൊക്കെ. എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ, ഞാൻ കഴിക്കട്ടെ ഇനി. ബൈ.